ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്പൂസും അനുവും കൂടി ഇങ്ങനെ കച്ചറുണ്ടാക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതേ. അപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ കൂടി അവരെ ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തിയിട്ടൊന്നും കാര്യമല്ല കേട്ടോ. അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാലൊന്നും ഇരിക്കില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. മനുവിനോട് പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ. മനു കുറച്ച് വലുതായിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൂസ് അതിനോട് സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നും ഞാൻ ഒരു ദിവസത്തെ വൈകുന്നേരം, പിറ്റേ ദിവസത്തെ രാവിലെ, അങ്ങനെയാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനും അതുപോലെ വീഡിയോ എടുക്കാനും പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജ് ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പം തന്നെ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയ്ക്ക് അപ്പൂസ് ഉറങ്ങുകയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൂസ് ഉറങ്ങുമായിരുന്നേ, റൂമിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് പെട്ടെന്ന് അട ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അട ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്നാമത് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ എണ്ണക്കടിയൊക്കെ ഒന്ന് കുറയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കണേ, സാധാരണ അങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇതൊന്നും അല്ല കേട്ടോ. അതിപ്പോൾ സ്കൂളില്ലാത്ത സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ, പണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ വീട്ടിൽ ആളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അപ്പൂസ് ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ ഇരിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം കൊണ്ടാണ് മാവ് അരിപ്പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചൂടത്ത് ഈ വൈകുന്നേരം 3 മണി 4 മണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ദേഹം അനങ്ങി പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ചുട്ട് പൊള്ളണ മാതിരിയാണ് കേട്ടോ വിയർപ്പൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുളിക്കണതിൻ്റെ മുന്നേ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സുഖമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രീസറിൻ്റെ അടിയിലാണ് വച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രീസറിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത് എന്താ പറയുക, കട്ടയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് കട്ടയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ അത് എടുക്കാൻ കഴിയില്ല, എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ വാരിയെടുക്കുന്ന സമയത്ത് അത് തെറിച്ചു പോകണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നെ. പിന്നെ ഞാനത് ഫ്രീസറിൻ്റെ അടിയിലൊരു ചില്ലിൻ്റെ മരത്തൊരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ അവിടെ വെക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ നല്ല തണുപ്പും ഉണ്ടാവും, നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ വേഗം കിട്ടും ചെയ്യും കേട്ടോ, അങ്ങനെ കേടുവരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ വെക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തേങ്ങയിൽ നിന്ന് പകുതി എടുത്തോളം എന്നിട്ട് അതും വെച്ചു. പിന്നെ ശർക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഉടച്ച് കിട്ടാൻ പറ്റുന്ന ഒരു ശർക്കര ഉണ്ടല്ലോ, ഉറപ്പ് കുറവുള്ള ആ ഒരു ശർക്കരയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇനി പേലയൊന്നും എടുക്കാൻ പോകാനുള്ള നേരമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പൂസ് ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചായ കുടിക്കേണ്ട, ചോറുണ്ണ സമയത്താവും ചായ കുടിക്കലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇലയൊന്നും എടുക്കാൻ പോകണില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കാനായപ്പോഴേക്ക് ഇതിലുള്ള നമ്മൾ മറ്റേ തേങ്ങയും ശർക്കരയും കൂടി കൂട്ടിയ മിക്സ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മനുവിനോട് കുറച്ച് പഞ്ചസാര അതിലിട്ടരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ബാക്കിയിലൊക്കെ ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതേ നമ്മളെ അടയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇഡ്ഡലി ചെമ്പിലാക്കിയിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ വേണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ നിന്നതാണ്. ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചൂടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ തോരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിൽ കാരണം ഇതൊക്കെ എപ്പോഴേ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ആ വെയിലിൻ്റെ ചൂട് കാരണം ചൂട് സഹിക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുറ്റത്തേക്കൊന്ന് ഇറങ്ങാതെ നിന്നതാണ് കേട്ടോ. വേറൊരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുണിയൊക്കെ തോരിയിട്ടിട്ട് അത് അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതും തുണികളൊക്കെ ഫ്രൈ ആയി പോയിന്നു കേട്ടോ.
ബെഡ്ഷീറ്റൊക്കെ ഞാനിങ്ങോട്ട് വെയിലത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളതൊന്നും ഞാൻ വെയിലത്തിടാറില്ല. അപ്പോൾ ഇതാണെങ്കിൽ വേഗം ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് എടുക്കാൻ വരാനാവില്ല എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അമ്മാതിരി വെയിലല്ലേ. അപ്പോൾ അങ്ങനെ അത് അപ്പൂസ് എണീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴും ചൂടൊന്നും പോയിട്ടില്ല, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം എടുത്തുണന്നിട്ട് പിന്നെ നോക്കുമ്പോൾ മറ്റേ തുണിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൽ കുറച്ച് ഭാഗം കൂടിയൊക്കെ ഒന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേ ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൂസും മനുവിനെ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ ഒന്നും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതേ ഞങ്ങൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് മനുവിൻ്റെ ഒപ്പം പോരുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞങ്ങൾ ഇതിലാണ്, ഇതിലൊക്കെ ഇങ്ങോട്ട് എളുപ്പവഴി നോക്കിയിട്ട് വരികയാണ് കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിലൊക്കെ ഇങ്ങോട്ട് പോരുകയാണ്. ഇത് അന്ന് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലൊക്കെ വാങ്ങിക്കൊണ്ടു, പിന്നെ പാലൊക്കെ തിളപ്പിച്ചു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾ വേറെ കുറേ അപ്പമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയ ഒരു രാത്രി ആയപ്പോഴേക്ക് എന്താ, നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് അപ്പം അട കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയമായപ്പോൾ പിന്നെ വിശന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിക്ക് ഇത് വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ കറിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി. പിന്നെ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു, ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതേ ഞങ്ങൾ കൊണ്ടോട്ടേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഞാനും അപ്പൂസും ഏട്ടനും കൂടെ അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെ കൊണ്ടോട്ടിയുള്ള സ്വയംവര സിൽക്കില്ലേ, സ്വയംവര സിൽക്സ്, അവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം ഒന്ന് രണ്ട് ടോപ്പൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് തന്നെ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു വൈറ്റ് കളറിലുള്ളൊരു ഡ്രസ്സ്, ഒരു എന്താ പറയുക, ഞെറിഞ്ഞെറിയായിട്ടുള്ള തട്ട് തട്ടൊക്കെ ആയിട്ടുള്ളൊരു ടോപ്പ്, ടോപ്പും ഷാളും ഉണ്ട് കേട്ടോ. പാൻറ്റില്ലാത്ത സെറ്റ് ഉണ്ടാവില്ലേ, ആ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ, ഞാൻ ഒരുപാട് ഞാൻ അരീക്കോടും കിഴിശ്ശേരി ഒക്കെ കടയിലൊക്കെ കയറി ഇറങ്ങി എനിക്ക് മതിയായതായിരുന്നു കേട്ടോ. എന്നാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് പറ്റിയ ഒരു സാധനം എനിക്ക് കിട്ടണില്ല. പിന്നെ അതുപോലെ മഞ്ചേരിയാണ് ഞാൻ സാധാരണ ഒക്കെ എടുക്കാറുണ്ടായിരുന്നത്, മഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ. മഞ്ചേരി സീനത്ത്, അതുപോലെ കസവ് കേന്ദ്ര, സിറ്റി പോയിൻറ്റ്, അങ്ങനെ അവിടുത്തെ കടയിൽ നിന്നാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ എടുക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടേക്ക് അപ്പൂസിനെ കൊണ്ട് വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഈ പിന്നെയാണ് അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്വയംവര സിൽക്സ് ആദ്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇവിടുന്ന് എല്ലാ കളക്ഷൻസും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അന്ന് ഞാൻ കുറച്ച് പാർട്ടി വെയറായിട്ടും കൂടി ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ, പക്ഷേ ഇതിന് ഒരു കുഴപ്പമില്ല. അത് ഞാൻ സീനത്തുനിന്ന്, മഞ്ചേരി സീനത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അത് കളറ് ഫെയ്ഡായി പോയേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, കളറ് മങ്ങിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ എവിടേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് ടോപ്പ് എടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനായിരിക്കെങ്കിലും എളുപ്പമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയിക്കോളൂ, നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ മഞ്ചേരിക്ക് പോവാതെ അവിടെ പോകാനുണ്ടായ ഒരു ഏറ്റവും നല്ലൊരു കാരണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്ന സമയത്ത് രണ്ട് സിപ്പപ്പും പിന്നെ പഴവും അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. വേറൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അത് തന്നെ ഇവിടെ എത്താൻ നേരത്തെ ഇവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അതും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഓരോ ദിവസത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ബൈ.